உணர்வெழும் மாதிருத்வ மாஸ்மர சக்தியில் துணையாய் தளிரிட்ட திவ்யாமிருத தாரகள் கண்டகாகிர்ணமி பாதையில் அன்புடு கண்டிலே இக்கூட்டாய்மையேறிடும் திக்குகள் உரச்ச கால் வெப்போட முன்னேறிடாமெங்கிலோ உரச்ச கால் வெப்போட முன்னேறிடாமெங்கிலோ உணர்த்திடாம் நமுக்கொத்து ஈ மாதிரி சக்தியே உணர்த்திடாம் நமுக்கொத்து ஈ மாதிரி சக்தியே உணர்த்திடாம் நமுக்கொத்து ஈ மாதிரி சக்தியே. സ്ത്രീ ശാക്തീകരണവും സ്ത്രീ ശക്തിയും നേരിൻ്റെയും നേർക്കാഴ്ചകളുടെയും നേരറിവുകളിൽ സമൂഹത്തിന് മാതൃകയാകുമ്പോൾ ആ ഒത്തുചേരലിൻ്റെ പ്രഭാവം വലിയൊരു സങ്കല്പമാണ് സാധ്യമാക്കുന്നത്. അബലവും അസ്വതന്ത്രവുമായ മാതൃശക്തി കൃത്യമായ ലക്ഷ്യബോധത്തോടെ സംഘടിക്കുമ്പോൾ നാടിനത് ഉണർവേകുന്നു, ഉണർവാകുന്നു. പാലക്കാട്ട് ജില്ലയിൽ ചെർപ്പുളശ്ശേരി കാവുവട്ടത്ത് പ്രവർത്തിച്ചു വരുന്ന ഉണർവ് എന്ന അമ്മ കൂട്ടായ്മ വ്യത്യസ്തത കൊണ്ടുതന്നെ ശ്രദ്ധയാകർഷിക്കുന്നു. ബുദ്ധിപരമായി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവരുടെ അമ്മമാർ തന്നെ സംഘടിച്ച് ഒരു പകൽ പരിപാലന കേന്ദ്രം ഇവിടെ പെൺ കൂട്ടായ്മയിൽ രൂപം കൊള്ളുകയായി. 2018 ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് തെളിഞ്ഞ ഉണർവ് ഇന്നതിൻ്റെ പ്രവർത്തന മഹിമ കൊണ്ട് പൊതുജന മനസ്സുകൾക്ക് ഊർജ സ്രോതസ്സാവുകയാണ്. സാധാരണക്കാരെ പോലെ അംഗപരിമിതരും മസ്തിഷ്ക ഭിന്നശേഷിക്കാരും പൊതുസമൂഹത്തിലേക്ക് കടന്നു വരേണ്ടതിൻ്റെ അനിവാര്യതകളെക്കുറിച്ച് ഒരുപാട് ചിന്തകൾ കൈമാറുകയും ഘോരഘോരം പ്രസംഗിക്കുകയും ചെയ്യുന്ന നിത്യ കാഴ്ചകൾക്കപ്പുറത്ത് പ്രായോഗിക പഥത്തിൽ ഈ ലക്ഷ്യം എങ്ങനെ പൂർത്തീകരിക്കാമെന്നത് സടകുടഞ്ഞെഴുന്നേറ്റ ഈ വനിതാ കൂട്ടായ്മ ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കുന്നു. 9 ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കളെ കണ്ടെത്തിയത് പരിവാർ എന്ന സംഘടനയിലൂടെ പരിചയപ്പെട്ട 9 രക്ഷിതാക്കൾ. 18 വയസ്സ് കഴിഞ്ഞാൽ ഇനി ഇവർക്ക് എന്ത് എന്നുള്ള ഒരു ചോദ്യചിഹ്നവുമായാണ് ഞങ്ങൾ ഈ ഉന്നമനത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. വൈകല്യമുള്ള മക്കളെ ഓർത്ത് വിഷമിച്ച കാലത്തിനപ്പുറം സഹതാപ വാക്കുകൾ
കുത്തുവാക്കുകൾ കണക്ക് അമ്മ മനസ്സുകളെ കീറി മുറിച്ചുകൊണ്ടിരുന്ന ആ കാലങ്ങൾക്കപ്പുറം സ്വന്തം വിധിയെ സാമൂഹിക നവോത്ഥാനത്തിൻ്റെ സജീവ സാക്ഷിത്വമാക്കി മാറ്റുവാൻ കഴിഞ്ഞ 9 അമ്മമാരുടെ ആ ദർശനം എത്ര മഹത്തരം. തങ്ങളുടെ മക്കൾക്കൊപ്പം സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുവാൻ ശക്തിയാർജിച്ച നവമാതാക്കൾ ആ കൂട്ടായ്മയാണ് ചെർപ്പുളശ്ശേരിയിലെ ഉണർവ് ചാരിറ്റബിൾ ട്രസ്റ്റും അതിനു കീഴിലായി പ്രവർത്തിക്കുന്ന പകൽ പരിപാലന കേന്ദ്രവും. വീടുകളിൽ വീറും വാശിയും കാണിക്കുന്ന 28 കുട്ടികൾക്ക് ഉണർവിലെത്തുന്നതോടെ വലിയൊരു മാറ്റം അവരുടെ സ്വഭാവത്തിൽ പ്രകടമാകുന്നതായി രക്ഷിതാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവിടെ എന്താന്ന് വെച്ചാൽ പ്രത്യേകം പഠിക്കുന്നുണ്ട്, എന്റെ കുട്ടിയുടെ ഒരാൾ പഠിക്കുന്നുണ്ട്. അവർക്ക് എന്താ വെച്ചാൽ സാധാ സ്കൂളിൽ പോകണമെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടാനാണ്. കാരണം എന്താ വെച്ചാൽ ആൾക്ക് ഒന്നാമത് ഇവിടെ പാട്ടിലൂടെയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, അങ്ങനെ ഒരു ഒരു സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയർ ഇവിടെ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അവർക്ക് ഇവിടെ ഇഷ്ടപ്പെടാൻ ഒരുപാട് കുട്ടികൾ ഇവിടെ എന്താ വെച്ചാൽ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന കുട്ടികൾ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് സംസാരിക്കാനും ഒരുപാട് ആക്റ്റീവ് ആവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അസിസ്റ്റഡ് ലിവിംഗ് ഡേ കെയർ ആൻഡ് ഹോം ചാരിറ്റബിൾ ട്രസ്റ്റ് 2018 ഏപ്രിൽ മാസത്തിൽ രൂപീകൃതമാകുമ്പോൾ തന്നെ കൃത്യമായ ഒരു ലക്ഷ്യബോധം ഈ കൂട്ടായ്മയ്ക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് അമ്മമാർക്കൊരു കൈത്താങ്ങ്, അങ്ങനത്തെ അമ്മമാരെ നമുക്ക് കൂടെ കൂട്ടി ആ കുട്ടികളെ കൂടെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക, അവരുടെ പുരോഗതി സമഗ്ര പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു നേരം നമ്മൾ ആ കുട്ടീനെ നോക്കാനോ അച്ഛനോ അമ്മയ്ക്കോ വയ്യാന്നുണ്ടെങ്കിൽ അവർക്കൊരു നേരം ഒരു ഹോസ്പിറ്റലിൽ പോകാനോ ഒരു നേരം വേറെ എന്തെങ്കിലും ഒരു ചടങ്ങിന് പോകാനോ പറ്റണം എന്നുള്ള ഒരു ഇത്, ആ നേരം ഈ കുട്ടികളെ നമുക്ക് നോക്കി അവരെ ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മാനേജിംഗ് ട്രസ്റ്റി സ്വയംപ്രഭയ്ക്ക് താങ്ങായി രാജശ്രീ വാസുദേവൻ, എ വി സുജാത, നാസിറ സുൽഫിക്കർ, രാധാകുമാരൻ, ഷീജ നാരായണൻകുട്ടി, രാജലക്ഷ്മി ഭാസ്കരൻ, സുധാ പരമേശ്വരൻ, ഫസീല അബൂബക്കർ സിദ്ദിഖ് എന്നിവരാണ് ഉണർവിലെ നവ അംഗങ്ങൾ, സാരഥികൾ. ഇവർ പൂർണ്ണമായും സേവന തൽപരതയോടെയാണ് ഇവിടെ ഊഴമിട്ട് ദൈനംദിന ചുമതലകൾ ഏറ്റെടുത്ത് നടത്തി വരുന്നത്. ഇതര ജോലികൾക്ക് പോകുന്ന അമ്മമാരുടെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിയാണ് പ്രവർത്തനം. 100% വനിതാ ശാക്തീകരണം. നിരവധി കൈത്തൊഴിലുകൾ ഈ കുട്ടികൾക്കൊപ്പം അമ്മമാരും ഇവിടെ പരിശീലിച്ചു വരുന്നു. പേപ്പർ ബാഗുകൾ, തുണി കൊണ്ടുള്ള ചവിട്ടികൾ, ഡസ്റ്റർ, ഫാൻസി ആഭരണങ്ങൾ, വേസ്റ്റ് ബിന്നുകൾ, എല്ലാം പ്രകൃതി സൗഹാർദ്ദ ഉൽപ്പന്നങ്ങൾ. അതായത് ബനിയൻ ക്ലോത്ത്, പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തുണികൾ, ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ചവിട്ടി ഉണ്ടാക്കുന്നത്. ഇതിനുവേണ്ടി ഞങ്ങളൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഫ്രെയിമിൽ ഞങ്ങൾ അറിയുന്ന രക്ഷിതാക്കൾ കുട്ടികളെ പഠിപ്പിച്ചും അവരെ കൊണ്ട് ഞങ്ങളും കൂടി സഹായിച്ചിട്ടാണ് ഈ സാധനം നടന്നത്. താമസിയാതെ തന്നെ വിപണന അടിസ്ഥാനത്തിൽ നിർമ്മിച്ചു നൽകാമെന്ന ഉറച്ച വിശ്വാസത്തിലാണിവർ.
എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ തുണി വാങ്ങിക്കൊണ്ടിട്ട് ഒന്നിച്ച് വാങ്ങിക്കൊണ്ടിട്ട് പലതരം ബാഗുകൾ, ഒന്ന് ഇങ്ങനത്തെ തരം, ഇങ്ങനത്തെ തരം, ഇങ്ങനെ പല തരത്തിലുള്ള ബാഗുകൾ ഞങ്ങൾ കുട്ടികളും ഞങ്ങളും കൂടി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികളിൽ നൈസർഗികമായ ശേഷിയും വാസനകളുമുള്ളവരുണ്ട്. അവർക്കായി സംഗീതം, നൃത്തം, കീബോർഡ് എന്നിവ അഭ്യസിക്കുവാനുള്ള സാഹചര്യവുമുണ്ട്. സംഗീത അധ്യാപകനോടൊപ്പം മണിക്കൂറുകൾ രസകരമായി ചിലവഴിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ ആ അമ്മമാർ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും വാക്കുകൾക്ക് അതീതമായിരിക്കും. ഒരുപാട് നല്ല കഴിവുകൾ ഇവിടുത്തെ കുട്ടികളൊക്കെ എനിക്കുള്ളതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരുപക്ഷെ നല്ല ശരിക്കുള്ള ബുദ്ധിയുള്ള ആൾക്കാർ മനസ്സിലാക്കുന്നതിനേക്കാട്ടിലും കൂടുതലായിട്ട് ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ സംഗീതത്തിൻ്റെ വഴിയിലൂടെ അവർക്ക് സഞ്ചരിക്കാനും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പാട്ടുകൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും കേട്ട പാട്ടുകളാണെങ്കിൽ കൂടി പെട്ടെന്ന് നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ചുണ്ട് അനങ്ങി ആ പാട്ടിൻ്റെ എൻജോയ് ചെയ്യുന്ന വിധത്തിൽ അവരൊരുപാട് ആസ്വദിക്കുന്നുണ്ട്. അത് എന്നെപ്പോലത്തെ അധ്യാപകന് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഞാൻ വളരെ സന്തോഷമാണ് ഇവർക്ക് ഞാൻ ക്ലാസ് എടുക്കുന്നത്. സ്ഥാപനത്തിലേക്ക് ആവശ്യമായ പച്ചക്കറികളിൽ വലിയൊരു ഭാഗം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നുണ്ട്. മുറികൾക്കകത്തുള്ള പരിശീലനമല്ല, പുറത്ത് പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നുള്ള പ്രവർത്തനവും ഇവർക്ക് ലഭിക്കുന്നു. തുടക്കത്തിലെ ബാലാരിഷ്ടകൾ നിലനിൽക്കുമ്പോഴും സാമ്പത്തികമായ പ്രതിസന്ധികളെ പലപ്പോഴും അഭിമുഖീകരിക്കുമ്പോഴും തളരാതെ പതറാതെ അമ്മ മനസ്സുകൾ ഉറച്ച മനസ്സോടെ മുന്നേറുക തന്നെയാണ്. സംസ്ഥാനത്തെ തന്നെ വ്യത്യസ്തമായ ഒരു മുഖമായിരിക്കും ഉണർവ്. കുട്ടികൾ ഒരു ഭാരമാകുന്നില്ലെന്ന തിരിച്ചറിവിൽ തങ്ങൾ അഭിമുഖീകരിക്കുന്ന വിധിയെ പഴിച്ച് ദുഃഖിച്ചിരിക്കാതെ അമ്മമാർ സ്വയം പര്യാപ്തതയുടെ പടികളിൽ കയറി നിൽക്കുമ്പോൾ അവരുടെ അവാച്യമായ ചാരിതാർത്ഥ്യം ഒന്നു മാത്രമാണ് ഉണർവിന്റെ പൊതുസത്ത. പകൽ പരിപാലന കേന്ദ്രത്തിലെ പകലിനോടൊപ്പം സഞ്ചരിച്ച് ഇന്ന് രാവുകളും ദിനരാത്രങ്ങളും ഈ സ്വർഗത്തിൽ കളിച്ചും ചിരിച്ചും ആടിയും പാടിയും തൊഴിൽ പരിശീലനം നേടിയും ആനന്ദിച്ച് കഴിയാനായെങ്കിലെന്ന് ഇവർ ഒരുപക്ഷെ അകമഴിഞ്ഞ് ആഗ്രഹിക്കുന്നുണ്ടാവണം. ഉണ്ടെന്നു തന്നെയാണ് ഉണർവിലെ ഓരോ പകലും നമ്മെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുന്നേറിടാമെങ്കിലോ ഉണർത്തിടാം നമുക്കൊത്തു ഈ മാതൃശക്തിയെ, ഉണർത്തിടാം നമുക്കൊത്തു ഈ മാതൃശക്തിയേ.